പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ 2020 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ വിളിച്ചുണർത്തിയ കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ സ്നേഹത്തിന് സ്തോത്രം പറയാം. കഴിഞ്ഞ രാത്രി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ഉറക്കിയ കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം പറയാം. കരങ്ങളൊക്കെ ഉയർത്തി സ്തോത്രം പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവിന് നന്ദി പറഞ്ഞ് ഹൃദയം തുറന്ന് ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയ്ക്ക് സ്തോത്രം പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കാണിച്ച ദൈവനായിട്ട് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇന്ന് പ്രഭാതം ഞങ്ങൾക്കും പറയാൻ കഴിയും. കർത്താവെ, കൃപയാൽ കിടന്നുറങ്ങി അങ്ങ് ഞങ്ങളെ താങ്ങിയിരിക്കുകയാൽ അമേൻ. അങ്ങ് ഞങ്ങൾക്ക് ആയുസ് തന്നതിനായി അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉണർന്നു. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവെ, നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള ദൈവനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ 7-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 10-ാം ഭാഗത്ത് പറയുക, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. അതിൻ്റെ 17-ാം ഭാഗത്ത് പറയുന്നു, ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യും. ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് ഞാൻ എന്ത് ചെയ്യും? സ്തോത്രം പാടും. 12-ാം അവസാന ഭാഗമാണ് പറയുന്നത്, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് ഞാൻ സ്തോത്രം പാടും. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആ നാമത്തെ ഉയർത്താം, നമുക്ക് ഒരുമിച്ച് ആ നാമത്തിന് കീർത്തനം പാടാം, നമുക്ക് ഒരുമിച്ച് ആ നാമത്തെ പുകഴ്ത്താം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. ഓ, വി വൽ ലവ് യു ജീസസ്. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, കർത്താവെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് സർവ്വവല്ലഭൻ, അങ്ങ് സർവ്വശക്തൻ, അങ്ങ് സകലത്തിനും അധികാരിയായവൻ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേയും അങ്ങ് മഹോന്നതനാകിയാൽ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയും. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തി അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെ കൈപിടിച്ച് ഈ പകൽക്കാലം നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ നിന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ശിരസിൻ്റെ മേൽ അങ്ങയുടെ കരം വെച്ച് അങ്ങ് അവരെ ആശീർവദിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ശിരസിൻ്റെ മേൽ വെച്ച് അങ്ങവരെ ആശീർവദിക്കുന്നു. അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ രക്തം കൊണ്ട് അവരെ മറയ്ക്കണമേ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, രോഗദുഃഖങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കഥാവേ, ഈ മഹാമാരി ഒഴിഞ്ഞു പോകുമ്പോളും ഈ ഓരോ മക്കളെയും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ മറവിൽ മറച്ച് അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിച്ചു വെക്കുന്ന അങ്ങയുടെ വൻ കൃപകൾക്കായി സ്തോത്രം. പിതാവേ, നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേൻ. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് കൃപ കൊടുക്കണമേ. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, അമേൻ, 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 അമേൻ. ഹല്ലേലൂയ സ്തോത്രം. കൊറോണയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവ് സംരക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപ കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഉറക്കം കിട്ടാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല സുഖകരമായ ഉറക്കം ഈ ദിവസങ്ങളിൽ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. മുഖത്ത് അമേൻ കുരുക്കൾ വന്ന് അമേൻ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മുഖത്തിൻ്റെ ശോഭ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ മുഖത്തെ വികൃതമാക്കുന്ന രീതിയിലുള്ള ആ അലർജി, ആ കുരുക്കൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ്, സാമ്പത്തിക വിഷയത്തിലൂടെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതൽ കൊടുക്കണമേ. കർത്താവ്, ആവശ്യങ്ങളുടെ മേൽ ദൈവിക ഇടപെടൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കർത്തൃ ദിവസം ലോകമെമ്പാടും കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവവചനം ശുശ്രൂഷിക്കപ്പെടുമ്പോൾ, ദൈവജനം കർത്താവിനെ ആരാധിക്കുവാൻ ഓൺലൈനിലും അല്ലാതെയൊക്കെ ഗ്യാദർ ചെയ്യുമ്പോൾ അങ്ങയുടെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ. കർത്താവെ,
എല്ലായിടത്തും നിന്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനാൽ ഓൺലൈൻ മീറ്റിങ്ങിൽ കർത്താവ് ഞങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ പ്രസൻസ് കൊടുത്ത് അനുഗ്രഹിക്കണമേ, അഭിഷിക്തന്മാരെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ വേലക്കാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തിരുരക്തം കൊണ്ട് മറയ്ക്കണം ഈ ലോകത്തെ കർത്താവ് സമാധാനത്തിലേക്ക് നയിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. 2 Chronicles 15:7. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. 3 കാര്യങ്ങൾ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഒരു പ്രവചന ശബ്ദത്തിൽ വാക്കുതരികയാണ്. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ. പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് ഈ പ്രഭാതി പറയാം, ധൈര്യമായിരിപ്പീൻ. ഉറക്കെ പറഞ്ഞാണ്ട് ധൈര്യമായിരിപ്പീൻ എന്ന് നിങ്ങളുടെ നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറ, ഞങ്ങൾ ധൈര്യമായിരിക്കും. അമീൻ. അപ്പം ഇന്ന് കർത്താവ് എന്നെ നമ്മളോട് പറയുന്നത് ധൈര്യമായിരിപ്പീൻ. എന്തൊക്കെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഏതൊക്കെ വിഷയങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു ധൈര്യമായിരിപ്പീൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ കൈ കാണിക്കുന്ന പ്രവൃത്തിയെ, അപ്പോൾ കൈകൾ കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തളർന്നു പോകാതെ നിങ്ങൾ മുൻപോട്ട് പൊക്കോളുവാൻ, അല്ലെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യാൻ ആരംഭിച്ചോ അതും ഇതും കേട്ട്, അല്ലെങ്കിൽ അതും ഇതും കണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് തളർന്നു പോകാതെ നിങ്ങളുടെ പ്രവൃത്തികൾ മുൻപോട്ട് പോകട്ടെ. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും, അല്ലെങ്കിൽ അതിന് നിശ്ചയമായും റിസൾട്ട് ഉണ്ടാകും എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇന്നത്തെ പ്രഭാതത്തിലെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പറഞ്ഞ് നമ്മളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഡോണ്ട് ഗിവ് അപ്പ്, വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ പിന്മാറിപ്പോകരുത്, ധൈര്യമായിട്ടിരുന്ന് നിങ്ങളുടെ പ്രവൃത്തികളെ മുൻപോട്ട് ചെയ്യുവിൻ. ഹല്ലേലൂയ. ചിലർ പറയും അമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അമേൻ. മുൻപോട്ട് പോകുമ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അമേൻ, വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ താമസങ്ങൾ വരുമ്പോൾ, അമേൻ, അമേൻ, പലരും വിട്ടുപോകും, പലരും പരിപാടി നിർത്തും, പലരും അമേൻ പേടിച്ചിട്ട് പരിപാടി നിർത്തും, പലരും തളർന്നു പോകും, പലരും അമേൻ ഇനി ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഗിവപ്പ് ചെയ്യരുത്, പിന്മാറിപ്പോകരുത്. കാരണം നമ്മുടെ ഉയരത്തിലുള്ള പിതാവ് അമേൻ അവൻ സർവശക്തനാണ്. നമ്മളിൽ ആരംഭിച്ചത്, നമ്മളിലൂടെ ചെയ്യാൻ തുടങ്ങിയത്, അമേൻ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു തുടങ്ങിയത് അത് പൂർത്തീകരിച്ചു തരുവാൻ, അതിനെ ജയകരമാക്കി തീർക്കുവാൻ, അതിനെ അത്ഭുതകരമാക്കി തീർക്കുവാൻ അവൻ വിശ്വസ്ത ദൈവമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ പ്രാർത്ഥിച്ചു അമേൻ, കുറേ നാളുകളായിട്ട് പ്രാർത്ഥിക്കുക, ഒരു മറുപടിയും കാണുന്നില്ല. അമേൻ, സ്തോത്രം. അമേൻ, അമേൻ, അമേൻ. പക്ഷെ അങ്ങനെ ആ മറുപടി കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്മാറിപ്പോകരുത്. കാരണം പ്രാർത്ഥിച്ചത് ജീവിക്കുന്ന ദൈവത്തോടാണ്, പ്രാർത്ഥിച്ചത് കേൾക്കുന്ന ദൈവത്തോടാണ്, പ്രാർത്ഥിച്ചത് മറുപടി തരുന്ന കർത്താവിനോടാണ്. ഇങ്ങോട്ട് നോക്കി, അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി. അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു? 25 വർഷം കാത്തിരുന്നു. അമേൻ. ദാവീദിനെ ശൗമേൽ വന്ന് അഭിഷേകം ചെയ്തു. ദാവീദ് പിന്നെയും ഏകദേശം 15 വർഷത്തോളം കാത്തിരുന്ന് കഴിഞ്ഞിട്ടാണ് തൻ്റെ വാഗ്ദത്തത്തിലേക്ക് അമേൻ കേൾക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ് വിട്ടു, ഈ അല്ലെങ്കിൽ യാത്ര ആരംഭിച്ചു. ഈ യാത്രയുടെ നടുവിൽ പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ നേരിടും. ഒരുപക്ഷെ അമേൻ, നമ്മൾ എറണാകുളം വരുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് വരും, കോട്ടയം വരുമ്പോൾ അതിനിടയിൽ അമേൻ എന്തെങ്കിലും സമരക്കാരും പ്രശ്നക്കാരും ഉണ്ടാകും. പക്ഷേ ഇത്രയും നേരം യാത്ര ചെയ്തു, ഓ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് പുറകോട്ട് പോയാൽ ഇതുവരെയുള്ള യാത്രയും നഷ്ടം, ഇതുവരെയുള്ള സമയവും നഷ്ടവും, എല്ലാം നഷ്ടം. എന്നാൽ അല്പമൊന്ന് വെയിറ്റ് ചെയ്താൽ ഈ സാഹചര്യങ്ങൾ അങ്ങ് മാറും. അമേൻ. യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്, നാം ആരെ പേടിക്കും? യഹോവ നമ്മുടെ ജീവൻ്റെ ബലം, നമ്മൾ ആരെ ഭയപ്പെടും? അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോയാൽ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചിലരൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ ആരംഭത്തിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനവും ഇല്ല, കിട്ടുന്നതെല്ലാം തിന്മയാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കും. നോ, തിരുവനന്തപുരത്ത് ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, അമേൻ, നന്മ ചെയ്യുകയിൽ നിങ്ങൾ മടുത്തു പോകരുത്, തക്ക സമയത്ത് കൊയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ദൈവത്തിന് വേണ്ടി ആരംഭിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവനാമത്തിൽ ചെയ്യുവാൻ തുടങ്ങിയത്, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ വിഷയം, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി, ഒന്നും നിർത്തരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയാട്ട്, തക്ക സമയത്ത് അമേൻ ഒരു പ്രതിഫലം കർത്താവ് തരും. അതുകൊണ്ട് ഡോണ്ട് ഗിവ് അപ്പ്. ഇന്ന് പകൽക്കാലം ഞാൻ ഇനി അത് ചെയ്യുന്നില്ല, ഓ ഇനി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഓ ഇനി അതിനു വേണ്ടി കാത്തിരിക്കുന്നില്ല, ഇനി അത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അബ്രഹാം 25 വർഷം കാത്തിരുന്നില്ലേ ഒരു തലമുറയ്ക്ക് വേണ്ടി? അതുകൊണ്ട് കുഞ്ഞെ,
ഏത് വിഷയത്തിലുള്ള ഭാരത്തിലാണോ നീ ഇന്ന് മനസ്സ് മടത്ത് നിൽക്കുന്നത്, ദൈവാത്മാവ് ധൈര്യപ്പെട്ടിട്ടിരുവീൻ. അമേൻ. നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന നിർത്തരുത്. ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നിർത്തരുത്. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം ആഗ്രഹിക്കുക. അമേൻ. നമ്മുടെ അപ്പൻ, നമ്മുടെ സ്വർഗീയ പിതാവ്, അവൻ നമ്മളെക്കുറിച്ചുള്ള നല്ല ഭാവി അവൻ ആഗ്രഹിക്കുന്നു. അതാണ് യിരെമ്യാവിന്റെ പുസ്തകം 29:11 പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക്. ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ സ്വർഗീയ അപ്പൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ നമ്മളെക്കുറിച്ച് നല്ല ഭാവി കണ്ടുകൊണ്ടാണ് വിളിച്ചത്. ഒരു ശോഭനമായ ഭാവി കണ്ടുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. സാധാരണ ഒരു ഭാവി അല്ല കുഞ്ഞേ, ശോഭനമായ ഏറ്റവും മേത്തരമായ ഒരു ഭാവി നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവാത്മാവ് പറയുന്നത്, ധൈര്യമായിരിക്കേ, നിന്റെ കൈകൾ തളർന്നു പോകരുത്, അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി നിർത്തരുത്, നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ പരിശ്രമം നിർത്തരുത്, നിന്റെ അധ്വാനം നിർത്തരുത്. അവൻ നിശ്ചയമായിട്ട് അവൻ നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും നിശ്ചയം. ഇതൊരു പ്രോഫറ്റിക്കൽ മെസ്സേജായിട്ട് 2020 September 13 സഹോദരൻ നീ ഏറ്റെടുത്തു. സഹോദരി നിങ്ങൾ ഏറ്റെടുത്താട്ടെ. കാരണം തളർന്നു പോയ നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ധൈര്യമായിരിപ്പ്, തളർന്നു പോകണ്ട, പ്രവൃത്തി നിർത്തണ്ട, പ്രാർത്ഥന നിർത്തണ്ട, കാത്തിരിപ്പ് നിർത്തണ്ട, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകണ്ട, ഉറച്ചു നിന്നു. നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ടാകുമെന്ന് തന്നെ പരിശുദ്ധാത്മാവ് പ്രഭാതി വാക്ക് തരിക. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, ധൈര്യമായിട്ട് കയറി വാ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഒരു കാരണവശാലും മടുത്തു പോകല്ല. കാരണം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് വലിയ പദ്ധതിയാണ്. അത് തകർക്കുന്ന പദ്ധതിയല്ല, നമ്മളെ ഉന്നതങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയാണ്. നമ്മളെക്കുറിച്ച് നല്ല കാര്യമാണ് നമ്മുടെ സ്വർഗീയ പിതാവ് ചിന്തിക്കുന്നത്. എല്ലാ അപ്പന്മാരും തങ്ങളുടെ മക്കളെക്കുറിച്ച് നല്ലതല്ലേ ചിന്തിക്കുന്നത്, അവരുടെ നല്ല ഭാവിയല്ലേ ചിന്തിക്കുന്നത്, അവർക്ക് നല്ലത് വരണമെന്നല്ലേ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗീയസ്ഥനായ നമ്മുടെ പിതാവോ അതിലൊക്കെ എത്രയോ അധികമായിട്ട് ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുക, എനിക്കറിയാം, പ്രയാസപ്പെട്ടിരിക്കുക. പരിശുദ്ധന്മാർ പറയുന്നു, ധൈര്യമായിരിക്കെ, തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. സാർ അമേൻ. അമേൻ. നമുക്കറിയാം, നെഹമ്യാവ് ആലയം പണി ആരംഭിച്ചു. നെഹമ്യാവ് ആലയം പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, അമേൻ, പ്രവൃത്തി ആരംഭിച്ചപ്പോൾ സൻബലത്തും തോബിയാവും ആകുന്ന നോക്കി നിരാശപ്പെടുത്തി കളയുവാൻ, ആകുന്ന നോക്കി പ്രവൃത്തി നിർത്തുവാൻ, ആകുന്ന നോക്കി അവരുടെ കൈകളുടെ പ്രവൃത്തികളെ തടയുവാൻ. എന്നാൽ അമേൻ, സൻബലത്തിൻ്റെയും തോബിയാവിൻ്റെയും നിന്ദയ്ക്ക് മുമ്പിൽ, അവരുടെ പ്രതികൂലങ്ങളുടെ മുമ്പിൽ അമേൻ, നെഹമ്യാവ് പതറിപ്പോയില്ല. നെഹമ്യാവ് പറഞ്ഞു, ഞാൻ ദൈവത്തോട് എൻ്റെ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചു, താൻ പ്രവർത്തിച്ചു. അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മുമ്പ്, ചിന്തിച്ചതിനേക്കാൾ വേഗത്തിൽ അവൻ കാര്യങ്ങളെ കർത്താവ് നടത്തിക്കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അവൻ ദൂത് പറയട്ടെ, ധൈര്യമായിരിക്കീൻ, നിങ്ങളുടെ കൈ തളർന്നു പോകരുത്, അവൻ നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും നിശ്ചയം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവസന്നിധി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ വാഗ്ദത്തനായി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവിൽ ദൂത് പറയട്ടെ, ധൈര്യമായിരിക്കെ, നിങ്ങളുടെ കൈ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും നിശ്ചയം. നെഹമ്യാവിൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം, ദാവീദിൻ്റെ ദൈവം, പൗലോസിൻ്റെ ദൈവം നമ്മുടെ പിതാവ്. അവൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലത് മാത്രമാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി, നിശ്ചയമായും നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരും, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും നിശ്ചയം, കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നാട്ട്. അതുകൊണ്ട് ഗീവ് അപ്പ് ചെയ്യല്ലേ, പിന്മാറിപ്പോകല്ലേ, അവൻ ഉപേക്ഷിച്ച് കളയല്ലേ, പകുതി വഴിക്കിട്ടിട്ട് പോയിട്ട് എന്നാ പ്രയോജനം. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കൂ. ഡെഫിനറ്റ്ലി, ഉറപ്പായിട്ട് കർത്താവ് പ്രതിഫലം തരും. ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ. അവൻ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഈ വചനത്തിലൂടെ ബലപ്പെടുത്തിയെങ്കിൽ, അവൻ ഗീവപ്പിൻ്റെ വക്കിൽ നിൽക്കുന്നവർ, പിന്മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ മതികർത്താവ് എന്ന് പറഞ്ഞ് പിന്മാറാൻ നിൽക്കുന്നവർ അനേകരുണ്ട്. അയച്ചു കൊടുക്കുക, അവരും ബലപ്പെടട്ടെ, അവരും ശക്തി പ്രാപിക്കട്ടെ. ഓ, വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗാഡ് ബ്ലെസ് യു.